ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കപ്പിക്സ്. നമ്മളെല്ലാവരും ഒരുപാട് കാലമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്, ടാറ്റ എന്താണ് ഒരു നല്ല എഞ്ചിൻ കൊണ്ടുവരാത്തത്, എന്തിനാണ് ഈ 1.2 ലിറ്റർ എഞ്ചിൻ ഇപ്പോഴും ഇങ്ങനെ എല്ലാ വാഹനങ്ങൾക്കും കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന്. എന്നാൽ അവരങ്ങനെ പുതിയൊരു എഞ്ചിൻ കൊണ്ടുവരാൻ പോവുകയാണ്. ഈ 1.2 ലിറ്റർ എഞ്ചിൻ അവരെന്തായാലും ഉപേക്ഷിക്കില്ല, ഇതിപ്പോൾ വരുന്ന വാഹനങ്ങൾ ഇത് തന്നെയായിരിക്കും വരാൻ പോകുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ കുറച്ചുകൂടി ഒരു അപ്ഗ്രേഡഡ് എഞ്ചിൻ അവർ വൈകാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ അവതരിപ്പിക്കും. ഏതൊക്കെ വാഹനങ്ങളാണ് അവതരിപ്പിക്കാൻ പോകുന്നത്, ഇത് എന്ത് എഞ്ചിനാണ് എന്ന കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. ഈ എഞ്ചിനിലേക്ക് വരികയാണെങ്കിൽ ഇതൊരു 1.5 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. പല വാഹനങ്ങളിൽ ചിലപ്പോൾ ടർബോ ആയിരിക്കും, ചില വാഹനങ്ങളിൽ ചിലപ്പോൾ നാച്ചുറലി ആസ്പിറേറ്റഡ് ഫോമിലും വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇതിപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എല്ലാവരും പറയാറുള്ളത് 1.2 ലിറ്റർ എഞ്ചിൻ 3 സിലിണ്ടറാണ് 3 സിലിണ്ടറാണ്, എവിടെ നോക്കിയാലും എല്ലാവരും ഇത് തന്നെയാണ് കുറ്റം പറയുന്നത്. പക്ഷേ ഈ എഞ്ചിൻ 3 സിലിണ്ടർ അല്ല, ഇതൊരു 4 സിലിണ്ടർ ടെർബോ പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. ചില വാഹനങ്ങളെ നേരത്തെ പറഞ്ഞു ടെർബോ പെട്രോൾ ആയിരിക്കും, ഏതെങ്കിലും വാഹനങ്ങൾ നാച്ചുറലി ആസ്പിറേറ്റഡിൽ വരുമോ എന്നറിയില്ല. എന്തായാലും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് പറയുകയാണെങ്കിൽ, ഈ എഞ്ചിൻ ആദ്യം വരാൻ പോകുന്ന ടാറ്റ ഹാരിയറിലും അതുപോലെ സഫാരിയിലും ഇതിൻ്റെ പെട്രോൾ വേരിയൻസ് ആയിട്ടാണ്. നമ്മളെല്ലാവരും കേൾക്കുന്നതാണ്, കുറേ കാലമായിട്ട് കേൾക്കുന്നതാണ്, സഫാരിയുടെയും അതുപോലെ ഹാരിയറിൻ്റെയും പെട്രോൾ വേർഷൻസ് വരുന്നു വരുന്നു എന്ന്. പക്ഷേ എന്നാൽ ഈ എഞ്ചിനാണ് വരുന്നത് എന്നതിനെ പറ്റി കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാൽ ഇപ്പോൾ നമുക്ക് ഡീറ്റെയിൽസ് കിട്ടിയിരിക്കുന്ന വെച്ച് ടാറ്റ മോട്ടോഴ്സ് ഈ എഞ്ചിൻ വെച്ചിട്ടുള്ള സഫാരിയുടെയും ഹാരിയറിൻ്റെയും പെട്രോൾ മോഡൽസിൻ്റെ ടെസ്റ്റിംഗും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതാണ് വരാൻ പോകുന്ന രണ്ട് വാഹനങ്ങൾ, ഈ രണ്ട് വാഹനങ്ങളിൽ വരുമെന്നെന്തായാലും കൺഫേം ആണ്. ഇനി അടുത്ത ഒരു വാഹനത്തിലും കൂടി ഈ എഞ്ചിൻ വരുന്നുണ്ട്, അത് ടാറ്റയുടെ നെക്സോൺ കൂപ്പേ എന്ന് പറയുന്ന ഒരു എബോ 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി ആണ്. എബോ 4 മീറ്റർ കോമ്പാക്ട് എസ് യു വി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ക്രെറ്റ, സെൽറ്റോസ്, ടൈഗർ, ആസ്റ്റർ, കുഷാക്ക് ഇങ്ങനത്തെ വാഹനങ്ങളുടെ ഒക്കെ ഒരു റൈവലായിട്ടായിരിക്കും ഈ വാഹനം വരാൻ പോകുന്നത്. ഇതിനിപ്പോൾ കൊടുക്കുകയാണെങ്കിൽ, ടാറ്റ ഈ 1.2 ലിറ്റർ എഞ്ചിൻ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും അത് കുറച്ച് ചണ്ടപ്പവാടായി പോകും. അതുകൊണ്ട് തന്നെ ഇതിലും ഈ 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയായിരിക്കും ഒരു കൊടുക്കാൻ പോകുന്നത്. ഇതിൻ്റെ പവർ ഫിഗേഴ്സ് നമ്മുടെ ഹാരിയറിലും സഫാരിയിലും ഒക്കെ എക്സ്പെക്ട് ചെയ്യുന്ന ഏകദേശം 150 BHP-ഉം അതുപോലെ ഏകദേശം 250 ന്യൂട്ടൺ മീറ്റേഴ്സിൻ്റെ ടോർക്കും ആണ്. ഇനി ഈ വാഹനത്തിലേക്ക് വരുമ്പം, നെക്സോൺ കൂപ്പയിലേക്ക് വരുമ്പം 150 BHP-യുടെ ആവശ്യമൊന്നും ഈ വാഹനത്തിനില്ല. അതുകൊണ്ട് എന്തായാലും ബേസ് റേഞ്ചിലേക്ക് വരുമ്പോൾ അവർ കുറച്ചുകൂടെ പവർ കുറയ്ക്കേണ്ട ഒരു സാധ്യതയുണ്ട്. മിക്കവാറും 100 to 120 PS-ൻ്റെ ഇടയിലായിരിക്കും ഇതിൻ്റെ ബേസ് വേരിയൻസിൻ്റെ ഒക്കെ പവർ വരാൻ പോകുന്നത്. ടോപ്പ് എൻ വേരിയൻസിലേക്ക് വരുമ്പം ഇപ്പോൾ ക്രെറ്റക്ക് ആണെങ്കിലും സെൽറ്റോസ് ആണെങ്കിലും ആസ്റ്റർ ആണെങ്കിലും കുഷാക്ക് ആണെങ്കിലും ടൈഗർ ആണെങ്കിലും ഈവൻ കിക്സ് ഡസ്റ്റർ ഇങ്ങനെ ഏത് വാഹനങ്ങളിലാണെങ്കിൽ തന്നെ അവർ 1.5 ലിറ്റർ അല്ലെങ്കിൽ 1.3 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിൻസ് ഒക്കെ തന്നെ കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല പവറുണ്ട്, ക്രെറ്റയിൽ 1.4 ആണ്. അതിങ്ങനെ പല ടെർബോ പെട്രോൾ എഞ്ചിൻസിൻ്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഈ ടെർബോ എഞ്ചിൻസ് അത്യാവശ്യം പവർ കൂടിയ വേരിയൻസിൽ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സ് ഈ 150 BHP അല്ലെങ്കിൽ ഏകദേശം ഇതിനോട് സാമ്യമുള്ള പവർ ഫിഗേഴ്സ് ഉള്ള അത്രയും പവർ കൂടിയ ഒരു വേർഷനും ഈ ടെർബോ എഞ്ചിൻ്റെ കൂടെ തന്നെ ഇതിൽ കൊടുക്കുമായിരിക്കും. പക്ഷേ അത് മിക്കവാറും ടോപ്പ് എൻ വേരിയൻസിലേക്ക് മാത്രം റിസർവ്ഡ് ആയിരിക്കാനാണ് സാധ്യത. ബേസ് മോഡൽസിലൊക്കെ കൂടുതലും ഒരു കോസ്റ്റ് എഫക്റ്റീവ് ട്യൂണിംഗ് തന്നെയായിരിക്കും വെക്കാൻ പോകുന്നത്. പിന്നെ ഇപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നോക്കുകയാണെങ്കിൽ, ഈ എഞ്ചിൻ ഇപ്പോൾ ഹാരിയറിൽ അല്ലെങ്കിൽ സഫാരിയിലൊക്കെ വരുമ്പം ഇത് അത്ര സ്പോർട്ടി ആയിട്ടുള്ള ഒരു എഞ്ചിനൊന്നും ആയിരിക്കാനുള്ള സാധ്യതയില്ല. കാരണം എന്തൊക്കെ പറഞ്ഞാലും ഇതൊരു 1.5 ലിറ്റർ എഞ്ചിൻ തന്നെയാണ്. ഹാരിയർ സഫാരി എന്നൊക്കെ പറയുമ്പം വലിയ വാഹനങ്ങളുമാണ്. ഇപ്പോഴത്തെ കേസിൽ ഇപ്പോൾ നമ്മൾ ഹെക്ടർ പെട്രോൾ എടുക്കുകയാണെങ്കിൽ അതൊരു 1.5 ലിറ്റർ ടെർബോ പെട്രോൾ എഞ്ചിനാണ്. അതിപ്പോൾ ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമായിരിക്കും അത് അത്ര സ്പോർട്ടി പെർഫോമൻസ് ഉള്ള വാഹനമൊന്നുമല്ല, ഒരു ഡീസലി പവേർഡ് വാഹനമായിട്ടാണ് മിക്കവാറും ഓടിക്കുന്നവരൊക്കെ തന്നെ പറയാറ്. നിങ്ങൾ ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെയും ഇതിൻ്റെ കേസും ഏകദേശം അതുപോലൊക്കെ തന്നെ ആയിരിക്കാനാണ് സാധ്യത. കാരണം ഇതിപ്പോൾ ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ്, വണ്ടി ഇത്ര വലുതാണ്, 150 BHP പവർ മിക്കവാറും ഉണ്ടാവുള്ളൂ. അപ്പോൾ ഈ ഒരു പവർ വെച്ച് ഈ വാഹനത്തിന് അത്ര ശക്തമായിട്ട് വലിക്കാനും കുറച്ച് പരിമിതികളുണ്ട്. അതുകൊണ്ട് ഇതിപ്പോൾ ഒരു പെട്രോൾ എഞ്ചിൻ വേണമെന്നുള്ളവർക്ക് നല്ലൊരു ഇനീഷ്യേറ്റീവ് ആയിരിക്കും. പക്ഷേ അതേസമയം പവർ വേണ്ടവർക്കും അത്യാവശ്യം മൈലേജ് വേണ്ടവർക്കും ഈ എഞ്ചിൻ നല്ലൊരു എഞ്ചിൻ ഓപ്ഷൻ ആയിരിക്കും എന്ന് എനിക്കെന്തായാലും തോന്നുന്നില്ല ഇതിപ്പോൾ. പക്ഷേ അതേസമയം നമ്മളിപ്പോൾ ഇതിൻ്റെ വില വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് നോർമൽ ഡീസൽ ഹാരിയറിനേക്കാളും ഏകദേശം ഒരു 1 അല്ലെങ്കിൽ 1.5 ലക്ഷം രൂപയോളം വിലക്കുറവായിരിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതെന്ന് പറയുമ്പം ഒരു 1.5 ലിറ്റർ എഞ്ചിനാണ്, ഡീസൽ എന്ന് പറയുമ്പോൾ ഒരു 2 ലിറ്റർ ഡീസലാണ്. അപ്പോൾ അതിൻ്റെതായാലും എന്തായാലും കോസ്റ്റിൻ്റെ കാര്യത്തിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. എനിവേ ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണും എന്ന് തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കുക. ഇതുപോലുള്ള വാഹനങ്ങളുടെ കൂടുതൽ അപ്ഡേറ്റ്സും ഡീറ്റെയിൽസും എല്ലാം നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ സൈഡിൽ കൊടുത്തിരിക്കുന്ന ആ ബെൽ ബട്ടണോട്ട് പ്രസ് ചെയ്ത് അത് ഓൾ നോട്ടിഫിക്കേഷൻസ് ആക്കി വെക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അപ്കമിംഗ് വീഡിയോസിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം നോട്ടിഫിക്കേഷൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നെ ആദ്യം ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.